ശ്രീ ഷംസുദ്ദീൻ, ഈ വിവാദം ആസൂത്രിതമാണ് എന്ന് ലീഗ് കരുതുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇത് നമ്മുടെ നാട്ടിൽ സംസ്ഥാന യുവജനോത്സവം തുടങ്ങിയിട്ട് 60 കൊല്ലം കഴിഞ്ഞു. ഇത് 61-ാമത്തെ യുവജനോത്സവമാണ്. ഈ 60 യുവജനോത്സവങ്ങളിലും ഇതുപോലെ തന്നെയാണ് ഇവിടെ ഭക്ഷണം വിളമ്പിയത്. മാനുവലിൽ കൃത്യമായി പറയുന്നുണ്ട് യുവജനോത്സവ വേദികളിൽ സസ്യാഹാരമാണ് നൽകുക എന്നുള്ളത്. അതൊന്നും ഇവിടെ ആർക്കും ഇതുവരെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഇത് പൂക്കാസോക്കാരനായ ഇടതുപക്ഷക്കാരനായ അശോകൻ ജെരുവിലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇവിടെ ബ്രാഹ്മണനായ ഒരാൾ ഇത് വിതരണം ചെയ്യുന്നു എന്നുള്ളത് നവോത്ഥാനത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ പറഞ്ഞ് അത് ഇടതുപക്ഷം ഉണ്ടാക്കിയതാണെന്നുള്ള രീതിയിൽ മേനി നടിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റും, അതേ ഇടതുപക്ഷത്ത് തന്നെയുള്ള ഡോക്ടർ പ്രേംകുമാറിനെ പോലെയുള്ള ആളുകൾ അതിനെ വിമർശിച്ചുകൊണ്ടും ഈ സസ്യ ആഹാരം മാത്രമല്ല നോൺ വെജും ഇവിടെയൊക്കെ വിതരണം ചെയ്യണം, ഇതൊരു ജാതി ബോധത്തിൻ്റെ ഭാഗമാണ് ഈ സസ്യാഹാരം എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയത് രണ്ടും സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അത് എന്നിട്ട് ആരോടും ഒരു കൂടിയാലോചനയില്ലാതെ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു അടുത്ത തവണ മുതൽ കലോത്സവ വേദിയിൽ നോൺ വെജ് കൂടി ഉണ്ടാകുമെന്ന്. അതിൻ്റെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് വേറെ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് RSS ഭാഗത്ത് നിന്ന് ശ്രീ RV ബാബുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കലോത്സവ വേദിയിൽ ഹലാൽ ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചാൽ തടയും. എന്തൊരു പ്രകോപനപരമായ വർത്തമാനം! അപ്പം ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇത് ഇടതുപക്ഷം ഉണ്ടാക്കി കൊടുത്തു, അത് RSS ഏറ്റെടുത്തു, ഇന്ന് അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ഇപ്പം മുമ്പും ബീഫ് വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഉയർന്നു വന്ന ഒരു ചർച്ചയുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കാശ്മീരി പണ്ഡിറ്റാണ്, ശുദ്ധ ബ്രാഹ്മണൻ. ജവഹർലാൽ നെഹ്റു മാംസാഹാരം പല സന്ദർഭങ്ങളിൽ കഴിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മുൻ പ്രസിഡൻ്റ് APJ അബ്ദുൽ കലാം തമിഴ് മുസ്ലിമാണ്, മരിക്കുവോളം ഒരു കഷ്ണം മാംസാഹാരം കഴിച്ചിട്ടില്ല. അപ്പം ജാതിയും മതവും ഒന്നുമല്ല ഭക്ഷണത്തിൻ്റെ മാനദണ്ഡം. പിന്നെ ഇപ്പോൾ ഇവിടെ നടന്ന വിവാദങ്ങളിൽ ഭക്ഷണത്തിന് രാഷ്ട്രീയമുണ്ട്, അതിൽ ജാതിബോധമുണ്ട് എന്നൊക്കെ പറയുന്നതും ഇടതുപക്ഷ അനുഭാവികൾ തന്നെയാണ്. അതിനെ അതൊരു ജാതീയ പ്രശ്നമായി ഒരു ഭാഗത്ത് കാണുമ്പോൾ അതിനെ ഒരു വർഗീയ പ്രശ്നമാക്കി മതങ്ങൾ തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ ഇവിടെ എന്തിനേയും അങ്ങനെ ശ്രമിക്കുന്ന RSS, RV ബാബുവിൻ്റെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ അറിയാം, ഒരു കാര്യവുമില്ലാതെ അതിനെ ഹലാൽ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇവിടെ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് KP മജീദ് സാഹിബിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, തീർത്തും വ്യക്തിനിഷ്ഠമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം അതിലൂടെ തൻ്റെ നിലപാടാണ് പറയുന്നത്, അതായത് വെജിറ്റേറിയൻ തന്നെ മതി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ടേസ്റ്റാണ്, വെജിറ്റേറിയൻ തന്നെ മതി. പിന്നെ അതിന് അതിൻ്റേതായ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ ശ്രീ പഴയിടം മാധവൻ നമ്പൂതിരി വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, നോൺ വെജ് ആണെങ്കിൽ കലോത്സവത്തിൽ 9,000 മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ ഒരു പക്ഷേ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നത് സ്റ്റാഫ് അക്കമ്പനിയിങ് സ്റ്റാഫും രക്ഷിതാക്കളും സംഘാടകരും ഒക്കെ അടക്കം 24,000-25,000 ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കാൻ എളുപ്പം വെജിറ്റേറിയനാണ്. അതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ഒരു ശാരീരികമായ സുഖവും വെജിറ്റേറിയനാണ്. അതുകൊണ്ടാണ് മാനുവലിൽ അങ്ങനെ വന്നത്. അതിലൊന്നും ഇവിടെ ആർക്കും ഇത് എതിർപ്പില്ല. അതിനെ തന്നെയാണ് ശ്രീ KP മജീദ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ആ രീതിയിലാണ് നടക്കുന്നത്. അത് ഇനി ഒരു പന്തിയിൽ രണ്ട് തരം വിളമ്പൽ വേണ്ട. മാത്രവുമല്ല, ഇനി നോൺ വെജ് വെജ് എന്ന് പറഞ്ഞ് രണ്ടായി അതിനെ മാറ്റേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ മജീദ് സാഹിബ് പറഞ്ഞത്. വ്യക്തിപരമായി ഞാനും അതിനോട് യോജിക്കുകയാണ്. ഷാജിയുടെ പ്രസംഗത്തിലും അത് തന്നെയാണ് പറഞ്ഞത്. ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും ഇപ്പോൾ ആ ഭക്ഷണത്തെ സംബന്ധിച്ചും വലിയ അഭിപ്രായമാണ്. കാരണം കലോത്സവ വേദിയിലെ ഭക്ഷണം വളരെ സ്വാദിഷ്ടമാണ്, നമ്മളൊക്കെ അത് പല സന്ദർഭങ്ങളിലായി ടേസ്റ്റ് ചെയ്തവരാണ്. ഷാജിയുടേതായ ശൈലിയിൽ അത് തന്നെ പറഞ്ഞത്. പിന്നെ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോകേണ്ടതില്ല. അപ്പോൾ എന്തും വിവാദമാക്കാനും അതുപോലെ തന്നെ അതിനെ വർഗീയമാക്കാനുമുള്ള ഈ ശ്രമങ്ങൾ ഏറെ പ്രതിഷേധാർഹമാണ്. പിന്നെ അതിൽ കാണുന്ന മറ്റൊരു ആസ്പെക്റ്റ്, ഈ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്തൊരു വലിയ തെറ്റ് സംഘാടകരുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഒരു സംഗീത ശില്പം അവതരിപ്പിച്ചു, അവിടെ തീവ്രവാദിയായി ഭീകരവാദിയായി പട്ടാളം പിടിക്കുന്ന ഒരാളായിട്ട് ഒരു മുസ്ലിമിനെ പ്രതിഷ്ഠിച്ചു. അത് വലിയ വിവാദമായി. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത വേദിയിലാണ് ഈ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് നടന്നത്. മാത്രവുമല്ല, ഇത് അതിൻ്റെ മുമ്പ് സ്ക്രീനിങ്ങിൽ ശ്രീ ജീവൻ ബാബു IASഉം അവിടുത്തെ MLAയും അത് കണ്ടിരുന്നു എന്നും പറയപ്പെടുന്നു.
പിന്നെ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് പരിശോധിച്ചു പോയപ്പോൾ ഒരു RSS പശ്ചാത്തലമുള്ള ആളാണിത് ഉണ്ടാക്കിയത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയൊരു വലിയ തെറ്റ്, അത് തന്നെ വലിയ വിവാദമായി വരുമ്പോൾ ഇത് ആസൂത്രിതമാണോ എന്ന് സംശയിക്കണം. ഇടതുപക്ഷം ഇങ്ങനെ ചില തെറ്റുകൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് RSSന് ഏറ്റെടുക്കാൻ കൊടുത്തു കളയും. ഇപ്പോൾ ഇവിടെ അതാണ് RSS അത് ഏറ്റെടുക്കാൻ ഒരു ശ്രമം നടത്തിയത്. ഇത് ജാതീയമായ പ്രശ്നമാണ്, ഇതിൽ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും RSS പറയണത് എന്താ, ഹലാൽ ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചാൽ തടയും. ആരാ അങ്ങനെ ഇവിടെ പറഞ്ഞത്? എന്താ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടസ്റ്റ് തന്നെ എന്താണ് ഹലാൽ ഭക്ഷണം എന്ന് പറയുന്നത്? ഇവരിവിടെ വെറുതെ ഉണ്ടാക്കിയ വിവാദമല്ലേ? അപ്പോൾ എന്തിനേയും വർഗീയവൽക്കരിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാനുള്ള RSSന്റെ ശ്രമം ഒരു ഭാഗത്തും നമ്മൾ കാണേണ്ടതുണ്ട്. ഈ വിവാദം അനാവശ്യമാണ്, ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ഒരു സൗകര്യപ്രദമായ ഒരു ഭക്ഷണം എന്ന രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്ത് വന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വ്യക്തിപരമായ ഇൻട്രസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ്. ഇപ്പോൾ ഒരു 4 ദിവസം വെജിറ്റേറിയൻ കഴിച്ചാൽ നോൺ വെജിറ്റേറിയൻ കഴിക്കണമെന്ന് തോന്നും, തുടർച്ചയായി നോൺ വെജിറ്റേറിയൻ കഴിക്കണം തോന്നും, കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വെജ് കഴിക്കണം തോന്നും. ആരോഗ്യപരമായും ഒരു ഹെൽത്തി കോൺഷ്യസ് ഉള്ള ആളുകളും വെജിറ്റേറിയൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് അനാവശ്യമായി ഉണ്ടാക്കുന്ന വിവാദമാണ്. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇന്ന് ഇങ്ങനെ ഒരു ചർച്ചയുണ്ടായി ജനം രണ്ടായി തിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇടതുപക്ഷത്തിനും ഈ സ്കൂൾ കലാമേള നടത്തിയവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും തന്നെയാണ്. ഈ രീതിയിലുള്ള ശ്രമങ്ങളൊന്നും നമ്മുടെ മലയാള നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഈ കേരളത്തിന് അപമാനകരമായ ചർച്ച.